ഹലോ, ഗ്രേമീഡിയസിലേക്ക് സ്വാഗതം. 2022 വിജയ സിനിമകളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ഏറിയ പങ്കും മമ്മൂട്ടി സിനിമകൾ എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ 10 മുകളിലുള്ള സിനിമകളാണ് വമ്പൻ സക്സസ്സായി 2022 ഉണ്ടായിരിക്കുന്നതെന്ന് പറയാം. അതേപോലെ സാധാരണഗതിയിൽ നമ്മളുടെ മലയാള സിനിമയിൽ 10 സിനിമകളൊക്കെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ വിരളമായിട്ടുള്ള ഒരു പ്രതിഭാസം എന്ന് തന്നെ പറയാമെങ്കിലും ഈ വർഷം ഗംഭീരമായിട്ട് തന്നെയാണ് വരുന്നത്. ഇനിയും ഒരു 2 മാസം, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 40 ദിവസങ്ങളോളം കിടക്കുന്നുണ്ട്. ഈ പറഞ്ഞ വെള്ളിയാഴ്ചയും കുറച്ച് സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ സിനിമകൾ ഇനിയും റിലീസ് ചെയ്യാനും കിടക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ 11 കണക്കെടുപ്പുകൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ സക്സസ് ആയിരിക്കുന്നു ഈ 2022 എന്ന് തന്നെ പറയാം. കളക്ഷൻ കാര്യങ്ങളിലേക്കൊന്നും കൃത്യമായിട്ട് നമ്മൾ വരുന്നില്ല, കാരണം ഒരുപാട് കളക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ പറഞ്ഞതാണ് പലപ്പോഴും. അല്ലെങ്കിൽ ഇതിൽ ഒരു സിനിമയുടെ പോലും നമുക്ക് പറയാം ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ഓരോ ട്രാക്കേഴ്സും ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമുള്ള കളക്ഷൻ പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പാർട്ട് നമ്മൾ ഒഴിവാക്കുന്നു. എന്നിരുന്നാലും ഇതിൽ ഏറ്റവും വലിയ സക്സസ് ആയിട്ടുള്ള സിനിമകൾ അതിൻ്റെ ഓർഡറിൽ ഏകദേശം നമുക്ക് പറയുകയും ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സക്സസ് വന്നിരിക്കുന്നത് മമ്മൂട്ടിക്കാണ്. 100-ൽ 100 എന്നുള്ള സ്ഥിതിയിൽ വന്നിരിക്കുന്ന മമ്മൂട്ടിക്കാണ്. 3 അദ്ദേഹത്തിൻ്റെ റിലീസ് ചെയ്ത ആ 3 തിയേറ്ററിൽ വമ്പൻ സക്സസ്സായി മാറിയ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തൊട്ട് പിന്നാലെ പൃഥ്വിരാജാണ് നിൽക്കുന്നത്. 2 അദ്ദേഹത്തിൻ്റെ വിജയം അദ്ദേഹം ആഘോഷിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന ഓരോരുത്തരുടെയും പേരുകൾ നമുക്ക് പറയാം. അതായത് സുരേഷ് ഗോപിയുടെ ഒരു സിനിമയുണ്ട്, അതേപോലെ തന്നെ ഒരു സിനിമ നമ്മുടെ ബേസിൽ ജോസഫിൻ്റെയാണ്, കുഞ്ചാക്കോ ബോബൻ്റെ സിനിമയുണ്ട്, അതേപോലെ ടൊവിനോയുടെ സിനിമയുണ്ട്, ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രണവ് മോഹൻലാലിൻ്റെയും സിനിമയുണ്ട് എന്നുള്ളതും കൂടിയാണ്. അപ്പം ഏറ്റവും വലിയ സക്സസ്സായി ഇറങ്ങിയിരിക്കുന്ന ഇത്രയും വ്യക്തികളുടെ സിനിമകളാണ്. ബാക്കിയുള്ളവർക്ക് വിജയത്തിൽ തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുമുള്ളത്. ഇപ്പം 11 സ്ഥാനത്തേക്ക് നമുക്ക് കൂമൻ എന്ന സിനിമയും കൂട്ടാം. അങ്ങനെ വരുമ്പോൾ ആസിഫ് അലിയുടെയും സിനിമ വരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു അത്യാവശ്യം നല്ല മികവോടെയുള്ള ഒരു സ്ഥിതിയിലേക്കാണ് സിനിമ പോകുന്നത്. അപ്പോൾ 11 സിനിമകളാണ് നമുക്ക് പറയാനുള്ളത്. ജയ ജയയുടെ താഴെയായിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ കൂമനെ കൂട്ടാൻ പറ്റുന്നത്. അപ്പോൾ സിനിമകളിലേക്ക് വരുന്നു. 11 സ്ഥാനത്തേക്ക് കൂമൻ വരുന്നു. അതും എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ സ്ഥാനം ഉയർന്നു മുകളിലേക്ക് കയറാമെന്നുള്ളത് തന്നെയാണ്. 10 സ്ഥാനത്ത് നിൽക്കുന്നത് ജയ ജയ ജയഹയാണ്. അതിൻ്റെയും ഇപ്പോൾ റണ്ണിംഗ് ആണ്. ഈ 2 മികച്ച രീതിയിലുള്ള കളക്ഷനോടുകൂടി തന്നെയാണ് സിനിമ പോകുന്നത്. ഈ 2 കേരളത്തിൽ റിലീസായതിനു ശേഷം പല വേൾഡ് വൈഡായിട്ട് വമ്പൻ റിലീസുകളായിട്ട് പോകുന്നുണ്ട്. അതോടുകൂടി തന്നെ എല്ലാവർക്കും പോസിറ്റീവ് റിവ്യൂ ഉള്ളതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമകളുമായതുകൊണ്ട് ഒരു പക്ഷേ ഈ 10-ഉം 11 സ്ഥാനങ്ങളിൽ നിന്ന് ഏകദേശം 4-ഓ 5-ഓ അല്ലെങ്കിൽ 3-ഓ സ്ഥാനത്തിലേക്ക് വേണമെങ്കിലും ഈ സിനിമകൾ എത്തിപ്പെടാവുന്നതാണ്. ഇനിയും ഒന്ന് നമുക്ക് 40 കിടക്കുന്നുണ്ട്. ആ 40 ഏതെങ്കിലും സിനിമ വന്നിട്ട് ഇതിൻ്റെയൊക്കെ മുകളിൽ കയറാവുന്നതാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നീട് എന്നാ താൻ കേസുകൂട് എന്ന് പറയുന്ന സിനിമയാണ്. ചാക്കോച്ചൻ്റെ ഈ ഒരു സിനിമ എല്ലാത്തരം പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുത്തിയ ഒരു സിനിമ തന്നെയാണ്. സമീപകാലത്ത് ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള സിനിമ എന്ന് തന്നെ പറയാം. ആ സിനിമയും ഈ പറഞ്ഞ പോലെ നമുക്ക് 9 എന്ന് പറയാം. പിന്നീട് നമുക്ക് പറയാനുള്ളത് CBI 5 The Brain ആണ്. അതാണ് നമുക്ക് 8 കിടക്കുന്നത്. അതിന് മുകളിലാണ് പാപ്പൻ എന്ന സുരേഷ് ഗോപിയുടെ സിനിമ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് കടുവ എന്ന തല്ലുമാല എന്ന സിനിമകളാണ്. തല്ലുമാലയ്ക്ക് തൊട്ടു മുകളിലായിട്ട് ജനഗണമന കിടക്കുന്നു. ജനഗണമനയുടെ മുകളിലാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന റോഷാക്ക് എന്ന ഇപ്പോഴും റണ്ണിങ്ങിലിരിക്കുന്ന സിനിമ. അടുത്ത ദിവസം നമുക്ക് OTT പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സിനിമയെന്ന് തന്നെ പറയാം. അതിനോടൊപ്പം തന്നെ നിൽക്കുന്നു ഹൃദയം. കട്ടയ്ക്ക് കട്ടയ്ക്കാണ് ഈ പറഞ്ഞ പോലെ റോഷാക്കും ഹൃദയവും നിൽക്കുന്നത്. അതിൻ്റെയൊക്കെ മുകളിൽ ഒരു പടി മുന്നിൽ അല്ലെങ്കിൽ ഒരു സാധാരണ നമ്മൾ പറയുന്ന പോലെ ഒരു വള്ളപ്പാടകല നിൽക്കുന്നു ഭീഷ്മപർവം, മലയാളത്തിലെ മറ്റൊരു 100 സിനിമയെന്ന് പറയുന്നത്. ആ സിനിമയ്ക്ക് ശേഷമുള്ള സിനിമകളൊന്നും അതിനടുത്ത് പോലും എത്താത്ത സിനിമകൾ തന്നെയാണ്. ഒരു പക്ഷേ അതിൻ്റെയൊക്കെ 50% കളക്ഷൻ മാത്രമുള്ള സിനിമകളാണ് ബാക്കി എല്ലാം എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും മലയാളത്തിൽ ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ഒരു സക്സസ് സ്റ്റോറിയാണ് മലയാള സിനിമയ്ക്ക് വന്നിരിക്കുന്ന, അഭിമാനിക്കാവുന്ന ഒരു വിജയം എന്ന് തന്നെ പറയാം. കാരണം ക്വാളിറ്റി സിനിമകൾ മാത്രം വിജയിക്കുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാം. സാധാരണഗതിയിൽ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ ഇവിടെ ഇറങ്ങിയേക്കുന്ന സിനിമകളെല്ലാം തന്നെ അതിഗംഭീരമായിട്ടുള്ള ക്വാളിറ്റി വൈസ് പലതും ഗംഭീരമാണ്. അതിൽ എടുത്തു പറയേണ്ടത് കുറച്ച് സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഭീഷ്മവർമ്മൻ തന്നെയാണ്, അതിഗംഭീരമായ ക്വാളിറ്റിയിൽ വന്ന സിനിമയാണ്. രണ്ടാമത് ഹൃദയം എന്ന് പറഞ്ഞ സിനിമയാണ് അതിഗംഭീരമെന്ന് തന്നെ പറയാം, അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളുമെല്ലാം. 3rd അല്ലെങ്കിൽ 1st സ്ഥാനം തന്നെ കൊടുക്കാവുന്ന റോഷാക്കിനാണ് മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച മറ്റൊരു സിനിമ എന്ന് തന്നെ പറയാം. എന്നാ താൻ കേസുകൂട്, ജയ ജയ ജയഹേ, ഈ സിനിമകളെല്ലാം തന്നെ മികവിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന സിനിമയാണ്. വ്യത്യസ്തമായ ജോണറിൽ വന്ന സിനിമ തന്നെയാണ് തല്ലുമാല. തല്ലുമാലയും വമ്പൻ
കമ്പൻ വിജയത്തോടെ മുന്നോട്ട് കുതിച്ചിരുന്ന സിനിമയാണ്. ഇതെല്ലാമാണ് ഈ വർഷത്തെ മികച്ച സിനിമകൾ. ഏതെങ്കിലും സിനിമകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ആഡ് ചെയ്യാം കമൻസിലൂടെ. അതേപോലെ തന്നെ ബാക്കി നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അതും കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേ മീഡിയാസ്.